ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പാക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്, ഇപ്പോൾ സ്നാക്സ് ആണെങ്കിലും ഇതുപോലുള്ള ചപ്പാത്തി ആണെങ്കിലും അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് പുറത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാതെ പുറത്ത് തന്നെ വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന പാക്കൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ കറക്റ്റായി തന്നെ സൂക്ഷിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ പ്രാണിയും പാറ്റിയൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിറ്റേന്ന് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ. ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഒരു 10 പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു 3 പീസൊക്കെ തന്നെ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കത്തിനെ നന്നായി ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് ആ ചൂടായ കത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു കവർ ഒട്ടിക്കിട്ടും. നമ്മൾ വാങ്ങുന്ന എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഫ്രഷായി തന്നെ പിറ്റേന്നാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ സ്നാക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ വല്ല ചായപ്പൊടിയോ പഞ്ചസാരയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ബാക്കി വരുന്ന ബാക്കിയുള്ളതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങുന്ന സാധനങ്ങളൊന്നും തന്നെ നമുക്ക് വേസ്റ്റായി പോകില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് ചെറിയ ഉറുമ്പെങ്കിലും നമുക്ക് കയറിയിട്ട് അതിനെ നശിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ്, നമ്മൾ പാല് കുക്കറിലല്ല, നമ്മളിതുപോലുള്ള പാത്രങ്ങളിലൊക്കെ പാല് കാച്ചുന്ന സമയത്ത് നമ്മളത് തിളച്ച് പോവാതിരിക്കാനായിട്ട് നമ്മൾ എത്ര സിമ്മാക്കി വെച്ചാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കിച്ചണിൽ നിന്ന് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാലും അത് ചിലപ്പോൾ അങ്ങനെ തിളച്ച് തൂവി അങ്ങനെ ഗ്യാസ് അടുപ്പിലൊക്കെ അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ പാല് കാച്ചാനായിട്ട് വെക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു സ്പൂണോ അല്ലെങ്കിൽ വലിയൊരു കരണ്ടിയോ സ്റ്റീലിൻ്റെ കരണ്ടിയോ നമ്മൾ അതിനകത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തന്നെ സിമ്മാക്കി വെച്ചാലും അല്ല എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിലും അതൊരിക്കലും തിളച്ച് പോവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പറയത്തതായിട്ടുള്ളത് ഞാൻ ഇവിടെ MTR മിനിറ്റ് മീൽസിൻ്റെ പനീർ മക്കാനിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലയും ഇതിനകത്ത് പനീറും എല്ലാം കറക്റ്റായി തന്നെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് നിന്നിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഫോയിൽ കവറിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു മസാലയും പനീറും എല്ലാം കൂടി കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഇതുപോലൊരു പാക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ശരിക്കും പറയണം ഒരു 4 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി. ഇത് ശരിക്കും പറയണമെങ്കിൽ ഒരു 300 ഗ്രാമാണ്. ഇതിന് 155 രൂപയാണ് വില കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് പല നമുക്ക് ഫുഡ് ഐറ്റംസും നമുക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്ട്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ 1-2 പാക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിനകത്ത് നിന്നിട്ട് ആ ഒരു ഫോയിലിൻ്റെ ഇതുപോലുള്ള ഒരു കവർ നമുക്ക് കിട്ടുമല്ലോ, അതിനെ നമ്മളൊരു കുറച്ച് ഇത് ശരിക്കും കറക്റ്റ് മുങ്ങി നിൽക്കാൻ പാകത്തിനൊരു പാത്രത്തിൽ ഇതുപോലെ 1-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പാക്കിനെ അതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് അത് നന്നായി ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഓഫാക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് എടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പനീർ മക്കാനയാണ്. നമുക്കിത് ചപ്പാത്തിക്കൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബാച്ചിലേഴ്സൊക്കെ ഇപ്പോൾ ഹോസ്റ്റലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലുള്ള പാക്ക് ഇതുപോലത്തെയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വല്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിക്കൻ്റെ ആണെങ്കിലും മീറ്റിൻ്റെ ആണെങ്കിലും ഫിഷിൻ്റെ ആണെങ്കിലും ഒക്കെ നമുക്കിതുപോലെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ പറയാതെ വരുന്ന ഗസ്റ്റൊക്കെ ഉണ്ട് വന്നെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ വാങ്ങി ഫ്രീസറിനകത്തോട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ്, ഞാനിവിടെ ഒരു പച്ച പൈനാപ്പിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊരു പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ ഈ ഒരു തലഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇത് കളയാതെ നമ്മുടെ വീട്ടിലെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് മണ്ണിനകത്ത് കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള പൈനാപ്പിൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് പ്രത്യേകിച്ച് വളമിടുക അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. അത് നമ്മളിതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്കത് നമുക്കിത് ഒരു ചെടി പൈനാപ്പിൾ ചെടി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതുപോലെ പൈനാപ്പിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാനോ അതിൻ്റെ തോല് കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഇതിന് കറക്റ്റായിട്ട് ഈ ഒരു ചരിച്ച് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഇങ്ങനെ ഒരു കറക്റ്റ് ആ ഒരു പോർഷൻ ഒരു ലൈൻ നമുക്ക് കാണും. ആ ലൈനിൽ നമ്മളിതുപോലെ ഒന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു
ക്രോസ് രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈനാപ്പിളിൻ്റെ തോലുണ്ടല്ലോ, നമ്മൾ ആപ്പിളിൻ്റെയൊക്കെ തോല് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തോല് കട്ട് ചെയ്യാനും, ഇങ്ങനെ നമ്മൾ തോല് കളയുന്ന സമയത്ത് നമുക്ക് ആ ഒരു പൈനാപ്പിളിൻ്റെ ഒരുപാട് നല്ല ഇത് നമ്മൾ വേസ്റ്റായി പോകില്ല കേട്ടോ. അതിൻ്റെ തോലിൻ്റെ ഭാഗം മാത്രം നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ മക്കളുടെ കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഒരുപാട് വേസ്റ്റായി പോവുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളിതുപോലെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. നമ്മൾ ആ വേസ്റ്റൊക്കെ വെറുതെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസത്തെ വേസ്റ്റ് ഫുള്ളായിട്ട്, ഇപ്പോൾ നമ്മൾ രാവിലെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം തന്നെ നമ്മളൊരു പാത്രത്തിലേക്കോ എന്തെങ്കിലും ഒരു മുറത്തിലേക്കോ എന്തെങ്കിലും ഒന്ന് ആക്കി വെക്കുക കേട്ടോ. ഉള്ളിത്തോലാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പച്ചക്കറി തോട്ടത്തിൻ്റെ കടക്കലിൽ ഈ ഒരു പച്ചക്കറിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മൾ വേറെ ഒരു വളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അവിടെ ചീഞ്ഞ് ആ ചെടിക്ക് അതൊരു വളമായി പോകും. അപ്പോൾ ഞങ്ങൾ അതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ ആ തമ്പനയിൽ കണ്ട പോലെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഞാനിവിടെ ഒരു മഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ നമ്മുടെ വീട്ടിൽ കാലിയായിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അതിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള പേസ്റ്റ് മുഴുവനായിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വിനാഗിരി, പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരിയും അതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളിതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ സാധനങ്ങളും മാറ്റിയതിന് ശേഷം മൊത്തം സ്പ്രേ ബോട്ടിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ജസ്റ്റ് കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് നമ്മൾ തുടച്ചെടുത്താലും മതി. ഞാനിവിടെ ഒരു സോക്സാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പം ഞാൻ ഫ്രിഡ്ജ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി രണ്ട് തവണയൊക്കെ നമ്മളെപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു സോക്സിൽ, ഇതുപോലൊരു പഴയ സോക്സിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു വെള്ളം മിക്സ് ചെയ്തതിന് മുക്കിയതിന് ശേഷം ഇതുപോലെ അതിനകത്ത് ഒരു ചീർപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മെയിനായിട്ടുള്ള ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതുപോലുള്ള വാഷർ ഉണ്ടാവും. നമ്മൾ എപ്പോഴും അത് ക്ലീൻ ആക്കണം കേട്ടോ. കുറച്ച് നാൾ ക്ലീൻ ആക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൽ കരിമ്പലടിച്ച് അതിന് മുഴുവനായിട്ട് അഴുക്ക് വന്ന് നിറയും. അപ്പം നമുക്ക് ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്ന് ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അവർ തന്നെ വിചാരിക്കും ഫ്രിഡ്ജ് തീരെ വൃത്തിയില്ലാതെ കിടക്കുന്നു. അപ്പം നമ്മളെപ്പോഴും ഈ ഫ്രിഡ്ജിൻ്റെ വാഷർ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഒരു ചീർപ്പിനകത്താവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് തുടങ്ങണം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മാത്രം മതി, നമുക്ക് ആ വാഷർ നല്ലപോലെ തന്നെ ക്ലീൻ ആവും. ഈ വാഷറിൽ കൂടുതലായിട്ട് അഴുക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ശരിക്കും നമുക്ക് അടയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കറക്റ്റായി ഡോർ അടഞ്ഞ് കിടക്കേണ്ടത്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ രീതിയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ കൂടെ ആവുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ശരിക്കും കംഫർട്ടായിട്ട് കറക്റ്റായിട്ട് നമ്മൾ അടച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും പറയില്ല ഫ്രിഡ്ജ് കൂടുതൽ സമയം തുറന്നിടുന്നത്, പെട്ടെന്ന് തന്നെ നമ്മൾ അടയ്ക്കണം എന്നൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ കറണ്ട് ബില്ല് പെട്ടെന്ന് കറണ്ട് വലിക്കും. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാഷറിൽ വരുന്ന അഴുക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ക്ലീൻ ആക്കാനും നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും കറക്റ്റായി തന്നെ നമുക്ക് ക്ലോസ് ആക്കി വെക്കാനും സാധിക്കും. അപ്പം ഫ്രിഡ്ജ് നമ്മുടെ ഡോറ് ഫ്രിഡ്ജിൻ്റെ ഡോറ് കറക്റ്റാണോ എന്ന് അറിയാം. ഇതുപോലൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഡോർ അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാഷറിൽ നല്ല അഴുക്കുണ്ടെന്നുണ്ടെങ്കിലും അതിനിടയിൽ കൂടെ നമുക്ക് ശരിക്കും ക്ലോസ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇപ്പം ഇത് കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് വലിക്കുമ്പോൾ കിട്ടുന്നില്ല ആ ന്യൂസ് പേപ്പർ. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ വാഷർ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും രാവിലെ ആകുമ്പോൾ നമ്മൾ വെറുതെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കും, വെജിറ്റബിൾസ് എടുക്കും, അങ്ങനെ നമ്മൾ മാക്സിമം എപ്പോഴും അതിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ അത്യാവശ്യമുള്ളതൊക്കെ ഒരൊറ്റ പ്രാവശ്യം തുറന്നിട്ട് നമ്മൾ എല്ലാ വെജിറ്റബിൾസ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ പുറത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ആ ഡോറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് തുറക്കും അടയ്ക്കും ചെയ്യുമ്പോഴും അതിനകത്ത് ആ ഒരു കൂളിംഗ് കറക്റ്റായി നിൽക്കട്ടെ. അപ്പോൾ കൂടുതൽ നമുക്ക് കറണ്ട് വലിക്കില്ല. അല്ലെങ്കിൽ ഓരോ തവണ ഓപ്പൺ ആക്കുമ്പോഴും അതിനകത്തുള്ള തണുപ്പ് കുറയുകയും ചെയ്യും. പിന്നെ നമ്മൾ പിന്നെയും അത് ആ കൂളിംഗ് വരാനായിട്ട് കറണ്ട് കൂടുതലായിട്ട് വലിക്കുകയും ചെയ്യും. അപ്പോൾ
അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. അതുപോലെ ഈ ഫ്രിഡ്ജ് കൊണ്ട് നമുക്ക് ഒരുപാട് കറണ്ട് യൂസ് ആവുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.